പെട്ടെന്നായിരുന്നു എല്ലാം. ഞാൻ പെട്ടെന്നായിരുന്നു പെട്ടെന്നായിരുന്നു. ഡിഗ്രി കഴിഞ്ഞു, നേരെ കോഡിങ്ങിലേക്ക് വന്നു. മോക്കൊക്കെ കഴിഞ്ഞു, എക്സാം എഴുതി. എക്സാം എഴുതി എന്തോ 20 ദിവസോ അത്രയും കൊണ്ടുവന്നുള്ളൂ അപ്പോഴേക്കും ഇന്റർവ്യൂ. കാരണം അതിനിടയ്ക്ക് നമുക്ക് ഒരുപാട് ഇന്റർവ്യൂസ് വന്നിട്ടുണ്ട് അല്ലെ, പല സ്ഥലങ്ങളിലായിട്ട് ഇന്റർവ്യൂസ് വന്നിട്ടുണ്ട്. കൊച്ചി മാത്രം നോക്കി നിന്നതാണ്, കേരളത്തിലാണ്. എന്റെ പേര് ഷിഫ, ഞാൻ ഡിഗ്രി ബി എസ് സി ഫിസിക്സ് ആയിരുന്നു. കോഡിങ് കംപ്ലീറ്റ് ആക്കിയത് കാർഡിയ തൃശ്ശൂരിൽ നിന്നായിരുന്നു. ഈ ഡിഗ്രി ബി എസ് സി ഫിസിക്സ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാനുള്ള ഒരു മെഡിക്കൽ കോഡിങ്ങിലേക്ക് മെയിൻ ആയിട്ട് പെട്ടെന്ന് ജോലി കിട്ടുക. ജോലി കിട്ടുക, ഓക്കെ. ഇപ്പൊ ഇവിടെ കോറോയൽത്തിനാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ? കോറോയൽത്തിൽ ഇപ്പൊ എത്രയായി വർക്ക് ചെയ്യുന്നത്? ഞാൻ ഒരു 5 മാസമായി. 5 മാസമായി. 5 മാസം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ട്രെയിനിങ് എത്ര ഉണ്ടായിരുന്നു ഇവിടെ? ഞങ്ങൾക്ക് ട്രെയിനിങ് ഒരു 2 മാസം, ഒന്നര മാസം ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ വർക്കിലേക്ക് ഇരുന്നു. വർക്ക് ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു 3-3.5 മാസം വർക്ക്. എങ്ങനെയുണ്ട് വർക്ക്? എങ്ങനെയുണ്ട് വർക്ക്? കുഴപ്പമൊന്നുമില്ല, സ്മൂത്ത് ആയിട്ട് പോകുന്നു. സ്മൂത്ത് ആണ്, ഓക്കെ, അതൊന്നും പ്രശ്നമൊന്നുമില്ല. എങ്ങനെയുണ്ടായിരുന്നു കാർഡിയത്തെ ഒരു ടൈമിംഗ്? ഇങ്ങനെ തൃശ്ശൂർ ബ്രാഞ്ചിലാണ് പഠിച്ചത്. എനിക്ക് തോന്നുന്നു ഇവിടെ എറണാകുളമാണ് സ്ഥലം വരുന്നത്. അപ്പൊ ഡെയിലി ഇവിടെ വന്ന് പോവാം അല്ലേ? അങ്ങനെ ഒരു മെച്ചം കൂടെ ഉണ്ട്. രാവിലെ വന്നു തിരിച്ച് അതേപോലെ തന്നെ ഹോസ്റ്റലിൽ അങ്ങനത്തെ സൗകര്യം ഒന്നും ആവശ്യമില്ല, വീട്ടിൽ പോയിട്ട് തന്നെ വരാം. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ജേണി? പെട്ടെന്നായിരുന്നു എല്ലാം. പെട്ടെന്നായിരുന്നു. ഡിഗ്രി കഴിഞ്ഞു, നേരെ കോഡിങ്ങിലേക്ക് വന്നു. മോക്കൊക്കെ കഴിഞ്ഞു, എക്സാം എഴുതി. എക്സാം എഴുതി എന്തോ 20 ദിവസോ അത്രയും കൊണ്ടുവന്നുള്ളൂ അപ്പോഴേക്കും ഇന്റർവ്യൂ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം സ്കോർ? എങ്ങനെയായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു, 78%. ഓൺലൈൻ തന്നെ ആയിരുന്നു എക്സാം എഴുതി. എക്സാം അങ്ങനെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല ഇല്ല, മോക്കൊക്കെ എളുപ്പമായിരുന്നു. പിന്നെ ഓൺലൈൻ ആയിട്ട് പെട്ടെന്ന് ഓൺലൈൻ ആയിട്ട് ഒരു എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിലാണ് നീ എക്സാം എഴുതിയിട്ടുണ്ടോ? ഫസ്റ്റ് ഓൺലൈനിലേക്ക് മാറിയ ഉടനെ അല്ലെ? എവിടെ വെച്ചിട്ടായിരുന്നു എക്സാം? തൃശ്ശൂർ ട്രിവാൻഡ്രം വെച്ചിട്ടായിരുന്നു. തിരുവനന്തപുരത്തായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് ഇന്റർവ്യൂ കാര്യങ്ങള്? ഇന്റർവ്യൂ ഒക്കെ പെട്ടെന്ന് ഇന്റർവ്യൂ വന്നു. ഇന്റർവ്യൂ സ്മൂത്ത് ആയിരുന്നു. ഡ്രൈവിലല്ലേ ഉണ്ടായത്? എവിടെ വെച്ചിട്ടായിരുന്നു ഡ്രൈവർ? പാലക്കാട് ഡ്രൈവ് വെച്ചിട്ടുണ്ട്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂവിന്റെ സമയത്തുള്ള ആ ഒരു ഇന്റർവ്യൂ? കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മിസ് ക്വസ്റ്റ്യൻസ് ഏകദേശം ഓർമ്മ ഉണ്ടോ എന്തൊക്കെയാണ് ചോദിച്ചത്? കൂടുതലും ഐ സി ഡി ഭാഗത്തു നിന്നാണ് അവര്. അതിന്റെ വർക്ക് തന്നെയല്ലേ കോറോയൽത്തിൽ വരുന്നത്? സി സി കോഡിംഗ് ആണ്. എങ്ങനെയുണ്ട് ടീം കാര്യങ്ങളൊക്കെ? എങ്ങനെയുണ്ട് ടീം ലീഡ് കാര്യങ്ങള്? ബി എസ് സി ഫിസിക്സ് എടുത്തിട്ട് മെഡിക്കൽ കോഡിങ്ങിലേക്ക് വരാൻ പാരന്റ്സ് ഫാമിലിയിൽ എങ്ങനെന്തെങ്കിലും, അതോ സ്വയം ഇഷ്ടപ്രകാരം വന്നതാണോ? മെയിൻ ആയിട്ട് പി ജിക്ക് ഒക്കെ പോയ പിന്നെയും 2 കൊല്ലം കഴിഞ്ഞ് പിന്നെയും ജോലിക്ക് വേണ്ടി പിന്നെയും കുറെ നാൾ നടക്കണം. അപ്പൊ ഇങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ കണ്ടപ്പോ മെഡിക്കൽ കോഡിംഗ് ഞാൻ കോഴ്സ് പെട്ടെന്ന് ജോലി കിട്ടുന്ന കോഴ്സ് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോ മെഡിക്കൽ കോഡിംഗ് ഉണ്ട്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ നോക്കി, അപ്പോ കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് കാർഡിയാണ്. കുറെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോ കാർഡിയാനോട് കുറച്ച് ഇത് തോന്നി. അങ്ങനെ എറണാകുളം ഇല്ലാത്തത് കൊണ്ട് ട്രാവൽ ചെയ്തിരുന്നാണ് അങ്ങോട്ട്? അല്ല അല്ല, അവിടെ ഞാൻ ഹോസ്റ്റലായിരുന്നു. 3 മാസം എടുത്തു. വീട്ടുകാരെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പൊ? ഇപ്പൊ നിലവിൽ ജോലി കിട്ടിയ സമയം അത് നല്ല ഹാപ്പിയാണ്, ഇതെൻ ജോബിന് കേറി ഡെയിലി വീട്ടിൽ പോയി വരാണ്. അപ്പൊ അതിന്റെ ഒരവസ്ഥ എങ്ങനെയുണ്ട്? ഡെയിലി വീട്ടിൽ പോയാനുണ്ട്, കുഴപ്പമൊന്നുമില്ല. പോകേണ്ടി വന്നില്ലല്ലോ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോ ഏകദേശം 5 മാസം 6 മാസം എക്സ്പീരിയൻസ്ഡ് ആയി. ഓക്കെ, ഇപ്പൊ ഈ ഒരു അറ്റ്മോസ്ഫിയർ കാര്യങ്ങള് ഈ ഒരു സ്ഥലം വെച്ച് നോക്കുമ്പോ എന്താ പറയാ, ഈ ഒരു ഇതിന്റെ ഉള്ളില് നല്ലൊരു സ്പേസില് കമ്പനി നിൽക്കുന്നു, അതോടൊപ്പം തന്നെ ഫുഡ് കോർട്ട് കാര്യങ്ങൾ തന്നെ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ബെറ്റർ ആണ് നിങ്ങൾക്ക്. ജോബിനും കൂടെ അത് ഉപയോഗപ്പെടുന്നുണ്ട് തോന്നുന്നു. റിലാക്സ് ആവാനുള്ള സമയം കൂടെ കിട്ടുന്നുണ്ട്. ടൈമിംഗ് എങ്ങനെ വരുന്നത്? 9 to 6 ആണ് വരുന്നത്. ഓക്കെ, അത് മീൻസ് 8 മണിക്ക് കേറി എന്ന് വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം? രാവിലെ 8 മണിക്ക് കേറി എന്ന് വെച്ചിട്ട് അങ്ങനെ ഒന്നും നേരത്തെ നിങ്ങൾ ആ ടൈം പീരീഡ് ഉണ്ടായാൽ മതി, ആ ഒരു ടൈം പീരീഡ് എടുത്താൽ മതി. കോറോയിൽ നിൽക്കുന്നപ്പോ നിങ്ങൾ കൊച്ചിയിലാണ്, അപ്പൊ ഓണം സെലിബ്രേഷൻ ബാക്കിയുള്ള സ്ഥലം മീൻസ് കോറോയിൽ കോയമ്പത്തൂർ വരുന്നുണ്ട്. അപ്പൊ അവിടുത്തെ അവസ്ഥ നമുക്കറിയില്ല, അവിടെ ആ ഓണം അങ്ങനത്തെ കാര്യങ്ങളില്ല. കൊച്ചിയിൽ എങ്ങനെ ഉണ്ടായിരുന്നു സെലിബ്രേഷനും കാര്യങ്ങളും? വണ്ടർഫുൾ സെലിബ്രേഷൻ ആയിരുന്നു. അന്ന് ലീവ് എല്ലാവർക്കും, എല്ലാരും ഇവിടെ സെലിബ്രേഷൻ ആയിട്ട് പോയി. ഓക്കെ, ഇനി ഇന്നിപ്പോ എന്താണ് ഞാൻ പഠിത്തം ടൈം കാര്യങ്ങളൊക്കെ ആയിക്കണോ? പോവാനുള്ള സമയം ആയിട്ടുണ്ട്. 6 മണിയാകുമ്പോ ചെക്കൗട്ട് ചെയ്ത് പോവാം. പേര് കൃഷ്ണ, ഞാൻ കണ്ണൂർ ബ്രാഞ്ച് ആണ് കാർഡിയ. ബികോം പഠിച്ചത് ഡിഗ്രി ബികോം ആണ് പഠിച്ചത്. ആദിത്യ, കണ്ണൂർ ബ്രാഞ്ച് ആണ്.
ബി എ എക്കണോമിക്സ്. അനുപ്രിയ കണ്ണൂർ ബ്രാഞ്ച് ആണ് ബി എസ് സി ബോട്ടണി. അമയ കണ്ണൂർ ബ്രാഞ്ച് തന്നെയാണ് ബി എ എക്കണോമിക്സ്. ബി എ എക്കണോമിക്സ്. നിങ്ങൾ നാല് പേര് ഇപ്പോൾ കോറോയിലാണ് വർക്ക് ചെയ്യണേ അല്ലേ? ഓക്കെ, എങ്ങനെയുണ്ട് ഇപ്പോൾ കയറിയിട്ട്? എനിക്ക് തോന്നുന്നു 1 മന്ത് ട്രെയിനിങ് പീരീഡിലാണ്. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിട്ട് പോകുന്നു. എല്ലാവരും ഓക്കെയാണ്, ഹാപ്പിയാണ്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു കാർഡിയയിലേക്ക് വന്ന ആ ഒരു സിറ്റുവേഷനും ഇപ്പോ വർക്ക് ചെയ്യുന്ന ആ ഒരു സമയം? വിദ്യാമയായിരുന്നു എല്ലാവർക്കും. അതാണോ വിദ്യാമയമാണോ? ആദിത്യ. ഓക്കെ, നിങ്ങൾക്ക് മൂന്ന് പേർക്ക് ആദിത്യായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്സും കാര്യങ്ങളൊക്കെ? ഡിഗ്രി പറഞ്ഞ ബി എസ് സി ബോട്ടണിയാണ്. ഓക്കെ ഓക്കെ. സി പി സി എക്സാം എഴുതിയത് എപ്പോഴായിരുന്നു? മാർച്ച് ലാസ്റ്റ്. ആ ഒരു ടൈം പീരീഡിലായിരുന്നു ഇത്. എങ്ങനെയുണ്ടായിരുന്നു സ്കോർ ഒക്കെ എല്ലാവർക്കും? 75 ആ റേഞ്ചിൽ എല്ലാവർക്കും. അങ്ങനെ തന്നെയാണോ ഉള്ളത്? 80. ആ ഓക്കെ. ദെൻ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇത് വന്നിരുന്നോ, ഡ്രൈവ് വന്നിരുന്നോ, അതോ ഡ്രൈവിലല്ല പ്ലേസ് ഡായിരുന്നു എല്ലാവരും? ഓക്കെ, എവിടെ? പാലക്കാട് വെച്ചിട്ട് നടന്നാണോ? ഓക്കെ, എപ്പോഴായിരുന്നു ഡ്രൈവ് ഉണ്ടായിരുന്നത്? മെയിലായോ? ഓക്കെ ഓക്കെ. ആദിത്യ എങ്ങനെയുണ്ടായിരുന്നു എക്സാമും കാര്യങ്ങളൊക്കെ? സി പി സി എക്സാം എഴുതി എപ്പോഴായിരുന്നു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്? ഏപ്രിലാണ് എഴുതിയത്. ഓക്കെ, ദെൻ ഇങ്ങോട്ട് മീൻസ് എക്സാം എഴുതിയിട്ട് കുറെ ടൈം വെയിറ്റ് ചെയ്തിരുന്നോ? കൊച്ചി നോക്കി നിന്നിരുന്നാണോ അതോ? കാരണം അതിനിടയ്ക്ക് നമുക്ക് ഒരുപാട് ഇന്റർവ്യൂസ് വന്നിട്ടുണ്ട് അല്ലെ, പല സ്ഥലങ്ങളിലായിട്ട് ഇന്റർവ്യൂസ് വന്നിട്ടുണ്ട്. കൊച്ചി മാത്രം നോക്കി നിന്നതാണ്? കേരളത്തിലാണ് പോവാന്നുള്ള റെഡി ആയിരുന്നു. ഓക്കെ, ദെൻ കോറോ ഹെൽത്ത് സെലക്ട് ചെയ്യാനുള്ള കാരണം? ഓക്കെ, ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങോട്ട് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു ഇന്റർവ്യൂ? കോറോത്തിന്റെ വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അനുപ്രിയ എങ്ങനെയുണ്ടായിരുന്നു ഇന്റർവ്യൂ ഒക്കെ? ഇന്റർവ്യൂ ഈസി ആയിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു. എങ്ങനെ ക്വസ്റ്റ്യൻസ് ഓർമ്മ ഉണ്ടോ? വൺ മന്തിന്റെ മേലെ ആയി കഴിഞ്ഞിട്ട് അനാട്ടമി ഒക്കെ കുറച്ച് ചോദിച്ചു. അനാട്ടമി ചോദിച്ചു ഓൾറെഡി. ആ ലൈഫ് സയൻസ് ആയ കാരണം ആ ഒരു സിമ്പിൾ ഉണ്ടായിരുന്നു? ഉണ്ടായിട്ടില്ല. അത് മാത്രമാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ഇവിടെ പ്രൊജക്ട് ചെയ്യുന്നത് ഐ സി ഡി ആണല്ലേ പ്രൊജക്ട് വരുന്നത്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഇന്റർവ്യൂ? ഐ സി ഡി ഉണ്ടായിരുന്നു, ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ പെട്ടെന്ന് ജോയിനിങ് വന്നിരുന്നു അന്ന്? വൺ മന്ത് വന്നു ജോയിനിങ് ആവാനല്ല. ഓക്കെ ഓക്കെ, ദെൻ അമയ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ട്രെയിനിങ് ആയതുകൊണ്ട് നമുക്ക് ക്ലാസ് എടുക്കാം, അതാണ് ജോബിന് കേറിയില്ല. നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട്. ട്രെയിനിങ് ഇപ്പൊ നമുക്ക് തോന്നുന്നു പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി റിവേഴ്സ് ചെയ്യാണ് അല്ലേ? അതന്നെയല്ലേ വരുന്നത്? അതിൽ കൂടുതൽ എക്സ്ട്രാ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? അറിയാം പ്രൊജക്ടിന്റെ ബേസ് ചെയ്തുള്ള ക്ലാസ്സും വേറെ കിട്ടുന്നുണ്ട്. ഓക്കെ, ദെൻ വീട്ടിലത്തെ സാഹചര്യം എങ്ങനെയുണ്ട് ഇപ്പോ? വീട്ടിലൊക്കെ അവസ്ഥ എന്താണ്? എല്ലാവരും ഹാപ്പിയാണ്. ഓക്കെ, ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു പെട്ടെന്ന് ജോബ് വരുന്നുള്ള കാര്യം? ഇന്ന് നിങ്ങളുടെ സാലറി ദിവസം കൂടാണ് അല്ലേ? നല്ലൊരു ടൈമാണെന്ന്, നമ്മൾ വന്നിട്ടുള്ള ദിവസവും നല്ലൊരു ടൈമാണ്. വരെ സാലറി, ഫസ്റ്റ് മന്ത് സാലറി കിട്ടുന്ന ദിവസമാണ്. എങ്ങനെയുണ്ട് ആ ഒരു സാലറിയോടുള്ള ഉദ്ദേശം എന്തൊക്കെയാണ്? ജസ്റ്റ് ഓക്കെ, നല്ല കാര്യം. കാരണം ഇത്രയും പഠിപ്പിച്ച് വലുതാക്കിയിട്ട് ഫസ്റ്റ് മന്ത് സാലറി അവർക്ക് അത്രയും ഹാപ്പിയാണത് അല്ലേ? ഓക്കെ, ദെൻ ഇവിടെ ഇപ്പോ നിങ്ങൾ 1 മന്ത് ആയി. നിങ്ങൾക്ക് തോന്നുന്നു ഈ ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും കൂടി നിങ്ങൾക്ക് വർക്കിനോടും ഇതിനോടും ഒന്ന് അറ്റാച്ച് കൂടുതലായിരിക്കും? കാരണം തൊട്ടടുത്ത് തന്നെ എന്ത് വരുന്നുണ്ട്? തിയേറ്റർ വരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കുള്ള ബ്രേക്കിംഗ് ടൈം കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം കിട്ടുന്നുണ്ട്. എങ്ങനെയാ വർക്കിംഗ് ടൈം ഒക്കെ വരുന്നത്? 9 to 6. ഓക്കെ, ആ ടൈമിൽ ഇപ്പോ ആ കറക്റ്റ് ടൈം അങ്ങനെ തന്നെ വരണമെന്നുണ്ടോ അതോ 8 to 4 അങ്ങനെ സാധാരണ അങ്ങനെ കാണാറുണ്ട് കമ്പനി സൈഡിൽ? ഐ ടി കമ്പനിയിൽ അങ്ങനെ കാണാറുണ്ട്. അടിപൊളിയായിരുന്നു എല്ലാവർക്കും. സാറായിരുന്നു ലീവ് കാര്യങ്ങളുണ്ടായിരുന്നോ? എന്നായിരുന്നു ഓണം സെലിബ്രേഷൻ? എന്നായിരുന്നു സെലിബ്രേഷൻ? സാറ്റർഡേ ഉണ്ടായിരുന്നു. അവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ, ഡോൺ ബോസ്കോ സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട്. ഓഡിറ്റോറിയത്തിൽ എല്ലാ ടീമും എത്തി. നമ്മുടെ കാർഡിയൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. വൺ മന്ത് വന്ന് കേറി അപ്പൊ തന്നെ അടുത്തൊരു സെലിബ്രേഷനും കൂടെ കിട്ടി അല്ലേ? നല്ലൊരു സമയമാണ്. അപ്പൊ എന്തായാലും ഉഷാറാക്കുക, ടൈം
ഇനിയും ഉണ്ട്, കെടുക്കുകയാണ്, 1 മന്ത് ആയിട്ടുള്ളൂ. ഇനിയും എത്ര ട്രെയിനിങ് പീരീഡ് എത്ര പറഞ്ഞിട്ടുള്ളവര്? 1 മന്ത്. അപ്പോ ഏകദേശം ടൈം ആയി. ഇനി അടുത്ത ജോബിലേക്ക് ഇരിക്കണം. നമുക്ക് അടുത്ത വരവിൽ നിങ്ങൾ നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് കമ്പനി പ്രൊജക്ട് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള വിശദീകരിച്ച് തരാം. ഓക്കെ, അപ്പൊ എന്തായാലും ഉഷാറാക്കുക. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ.